ജനങ്ങളുടെ പരാധീനതകൾ അവരെ പറ്റിയിട്ടുള്ള ചില ഒറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലുകൾ തിരസ്കാരങ്ങൾ തമസ്കാരങ്ങൾ ഇതൊക്കെയാണ് സാധാരണ മനുഷ്യനുണ്ടാവുക അനാവറേജ് പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് ആവറേജുകാർ എപ്പോഴും ഇവൻ്റുകളെ കുറിച്ചാണ് സംസാരിക്കുക ആ പരിപാടി വെക്കണം ഈ പരിപാടി വെക്കണം സ്ത്രീകൾക്കൊരു പരിപാടി വെക്കണം പുരുഷന്മാർക്ക് വേറെ പരിപാടി വെക്കണം യുവാക്കൾക്ക് വേറെ പരിപാടി വെക്കണം അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞാൽ ഒരു പരിപാടിയിലേക്കുള്ള ജൈത്രയാത്രയാണ് ആവറേജ് കാർ ചെയ്യുക എന്നതാണ് അഥവാ താഴെയുള്ള ജനത എപ്പോഴും ജനങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സൈക്കോളജിക്കലി നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം നൂറാളുകൾ കൂടിയാൽ എൺപത് ശതമാനം ആളുകൾ നെഗറ്റീവ് മെൻ്റാലിറ്റിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനും ലോകത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരാൾ കേരളത്തിലുണ്ട് അത് ഡോക്ടർ ശശി തരൂരാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വേണ്ടി യു കെയിലും യു എസിലും ഒക്കെ വിദ്യാർത്ഥികൾ കാത്തു നിൽക്കാറുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ താഴെയും നെഗറ്റീവ് കമൻ്റ് ഇടുന്ന കേരളക്കാർ തന്നെയുണ്ട് അഭിമാനത്തിന് പകരം അപമാനമായിക്കൊണ്ട് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ എല്ലാറ്റിനെയും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കാൻ അത് സാധാരണക്കാരുടെ ഒരു ജോലിയാണ് സാധാരണ എന്ന് പറയുന്നത് ഞാൻ പാവത കൊണ്ട് സാധാരണ എന്നതല്ല കൊണ്ടും പക്വത കൊണ്ടും പാകത കൊണ്ടും സാധാരണക്കാരായ ആളുകൾ അതുകൊണ്ടാണ് ലോ പീപ്പിൾ എന്നവരെ വിളിച്ചത് താഴേക്കിടയിലുള്ള താഴേക്കിടയിൽ ഞാൻ നല്ല ഭാഷയിൽ പറയുകയാണ് ലോ പീപ്പിൾ എന്നാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ ജനങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും അയൽവാസി അയൽവാസിയെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ കുറേ അയൽപ്പക്കാരുമാണല്ലോ ഈ കൂടിയിട്ടുള്ളത് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒന്നും നടന്നാൽ നമുക്കും അങ്ങനെ പോകണം അവിടെ അവർ ടൂറിന് പോയിട്ടുണ്ട് നമുക്കും പോകണം അല്ലെങ്കിൽ അവിടെ കല്യാണത്തിന് അച്ചാറ് വിളമ്പിയിട്ടുണ്ട് അതുകൊണ്ട് അതേ അച്ചാർ തന്നെ ഇവിടെയും വേണം ഇങ്ങനെ ജനങ്ങൾക്കനുസരിച്ച് ജനങ്ങൾ കാട്ടിക്കൂട്ടുന്നതിനെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് സത്യത്തിൽ ലാപ്യപ്പിൾ എന്ന് പറയുക താഴ്ന്ന വർഗ്ഗം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം ഞാനൊരു അടിമത്തത്തിൻ്റെയോ വരണ്യത്തിൻ്റെയോ കഥയല്ല പറയുന്നത് മനസ്സുകൊണ്ട് താഴ്ന്നവർ എന്നതാണ് അനവറേജ് പീപ്പിൾ ടോക്കിങ് അബൌട്ട് ഇവൻറ്റ്സ് ആവറേജുകാർ അതിന് മുകളിലുള്ളത് ആവറേജുകാർ ഈ ആവറേജുകാരെപ്പോഴും പരിപാടി 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 എന്നേ പറഞ്ഞുകൊണ്ടിരിക്കൂ ഇന്ന ആളെ കൊണ്ടുവരണം പ്രസംഗിപ്പിക്കണം ഇന്നാളുകൾക്ക് പരിപാടി വേണം കുട്ടികൾക്ക് പരിപാടി വേണം ഇവിടെ കുട്ടികൾ പഴച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ശരിയാക്കാൻ ഒരാളെ കൊണ്ടുവരണം ഇത് ആവറേജ് പീപ്പിളിൻ്റെ ഒരു പരിപാടിയാണ് ടോപ്പ് പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് വിഷൻ എപ്പോഴും ടോപ്പിലുള്ള ആളുകൾ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് സംസാരിക്കുക ഭാവിയിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുക നെക്സ്റ്റ് ടെൻ ഇയേഴ്സിലേക്ക് എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടപ്പിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുക ഇന്നത്തെ ദിവസം എന്തൊക്കെ നടപ്പിലാക്കണം എന്നതല്ല അവരുടെ ചിന്ത ഇതുപോലും പത്തു വർഷം കഴിഞ്ഞാൽ ഈ നാട് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന ചിന്തയുടെ ബാക്കിപത്രമായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉപോത്ബലകമായിരിക്കണം അതിനെയാണ് സത്യത്തിൽ വിഷൻ കാഴ്ചപ്പാടുള്ളത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്ന കുട്ടികളോടും വലിയവരോടൊക്കെ ഒരു മരത്തിൻ്റെ വേര് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ ചിലപ്പോഴൊക്കെ അത് ചെയ്യിക്കാറുണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പേപ്പറിൽ അതിൻ്റെ വേരിങ്ങനെ വരച്ചോണ്ടിരിക്കൂ വേര് മാത്രം വരച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേര് മാത്രമേ വരക്കൂ പക്ഷേ ഏകദേശം എൺപത് ശതമാനം ആളുകളുടെയും വേര് പേപ്പറിൽ നിറച്ചിട്ട് വരക്കും അല്ലെങ്കിൽ മുകളിൽ കൊണ്ടുപോയി വരക്കും കാഴ്ചപ്പാടുള്ള ഒരു കുട്ടി വരയ്ക്കുക അതിൻ്റെ അടിഭാഗത്ത് നിന്നാണ് കാരണം ആ കുട്ടിക്കറിയാം അതിൻ്റെ മുകളിലേക്ക് മരമുണ്ട് ആ മരത്തിന് മുകളിലേക്ക് മേഘമുണ്ട് അതിലൂടെ പറന്നു പോകുന്ന പറവകളുണ്ട് അതും കഴിഞ്ഞാൽ പിന്നെ ആകാശത്തിൻ്റെ നീലിമയുണ്ട് അതും കഴിഞ്ഞാൽ പിന്നെ ആകാശത്തിൽ നല്ല സുന്ദരമായ നക്ഷത്ര വ്യൂഹങ്ങളുണ്ട് ഇതെല്ലാം എൻ്റെ ഈ പേപ്പറിൻ്റെ അല്ലെങ്കിൽ ഈ ക്യാൻവാസിൽ വരയ്ക്കണമെന്ന് ചിന്തിച്ച് വരയ്ക്കുമ്പോഴാണ് അവനൊരു യഥാർത്ഥ കലാകാരനാകൂ എന്നതാണ് അപ്പം എൻഡിൻ മൈൻഡ് എന്നാണ് അതിന് പറയുക അവസാനത്തെ ആദ്യത്തിൽ കണ്ടെത്തുന്നവനാണ് തൻ്റെ ഈ പോക്ക് പോയാൽ അവസാനം എന്തായിരിക്കുമെന്ന് ആദ്യം കണ്ടെത്തുന്നവനാണ് സത്യത്തിൽ കാഴ്ചപ്പാടുള്ളവൻ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാഴ്ചപ്പാടുള്ള ജനതക്ക് മാത്രമേ മൊത്തത്തിലുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി അവരെ എവിടെ എത്തിക്കണമെന്ന് നിതാന്തമായ പരിശ്രമം നടത്തി അങ്ങനെ അവിടേക്ക് എത്തിച്ച് അങ്ങനെ ഒരു വലിയ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുന്ന ഒരു രംഗം കണ്ടുകൊണ്ട് മരിക്കാനാവൂ എന്നതാണ് അല്ലാതെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആകരുത് ഇത് അതല്ല ഇത് നമ്മൾ ഇങ്ങനെ പോയാൽ എവിടെ എത്തും എന്നതിൻ്റെ ചില ആവിഷ്കാരങ്ങളും അതോടൊപ്പം ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതുമാണ് ക്യാമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ചെറിയ മക്കളുണ്ട് ആ മക്കൾക്ക് പത്ത് വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കണം എങ്ങനെ എന്താ ഈ പത്തു വർഷത്തിൻ്റെ കണക്ക് ഇപ്പം സ്ട്രാറ്റജി പത്ത് വർഷത്തേക്ക് കിട്ടാൽ മതി കാരണം പത്ത് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ടോട്ടലി ഒരു ചേഞ്ച് വന്നേക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ ഒരു പത്ത് വർഷത്തേക്കെങ്കിലും നമ്മളെ മുമ്പിൽ വെച്ചുകൊണ്ട് ലോകത്തിലെ വലിയ വലിയ കമ്പനികളൊക്കെ നെക്സ്റ്റ് ഹൺഡ്രഡ് ഇയേഴ്സിലേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി വരച്ചു കാണിച്ചിട്ടാണ് അതിൻ്റെ സിഇഒ പോലും അതിൽ നിന്ന് വിരമിക്കുക എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്കൊക്കെ അറിയാം സുന്ദർ പിച്ച എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാരതീയനായ തമിഴ്നാട്ടുകാരനായ സുന്ദർ പിച്ച എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അന്ന് പറഞ്ഞു ഇനിയൊരു കാലം വരും ഗൂഗിൾ നോക്കിക്കൊണ്ട് ആളുകൾ ലോകത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലം ദാറ്റ് ഇസ് സ്ട്രാറ്റജി ലോകത്തിൽ ആരെവിടെ സഞ്ചരിക്കുമ്പോഴും ഗൂഗിള് നോക്കി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ ആർക്കത് വിശ്വാസമായില്ല പക്ഷെ നിങ്ങളുടെ ഈ കുന്നുമ്മൽ നമ്മൾ ആരോടും ചോദിക്കാതെയാണ് എത്തിയത് ഒരു മനുഷ്യനോട് നമ്മൾ വഴി ചോദിച്ചിട്ടില്ല ഒരു പീഡികത്തിണയിലും നമ്മൾ നിർത്തിയിട്ടില്ല ഇവരയച്ചു തന്നിട്ടുള്ള ഗൂഗിൾ എന്ന് പറയുന്ന അതിൻ്റെ മാപ്പ് നോക്കിയിട്ടാണ് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് നിങ്ങളുടെ വെന്യൂവിൽ നമ്മൾ എത്തിയത് അപ്പോൾ ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്ക് മുൻപ് ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനൊരു മനുഷ്യൻ പറഞ്ഞത് ഇപ്പതാ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കും ഇപ്പം എന്നല്ല മുപ്പത് വർഷം മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ പ്രവൃത്തികളൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ട് പോകുന്നൊരു ജനതയുണ്ടാവുക ഈ നാട് കുന്നുമ്മൽ എന്ന് പറയുന്ന പ്രദേശം ഇവിടെ എനിക്കൊരു ഒരു ചങ്ങാതിയുണ്ട് ഒമാനിലാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേ അദ്ദേഹത്തിൻ്റെ നാട് ഇതാണ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഖാലിദ് കുന്നമ്മൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന സഹോദരനായിരിക്കും ഒമാനിൽ നമുക്ക് പരിചയമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഓരോ ആളുകളെയും എവിടെ എത്തിക്കണമെന്ന കൃത്യമായ കുന്നമ്മൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്തിൽ എവിടെയൊക്കെ ആളുകളെ എത്തിക്കണമെന്ന ഒരു നിതാന്തമായ ചിന്തയുടെ ബാക്കിയാകണം ഇത് ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ സമ്മേളനം അല്ലാതെ കേവലം പിരിഞ്ഞു പോയി ഉച്ചക്കെന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് പിരിയുന്ന ഒരു പരിപാടി മാത്രമായി ഇതിനെ മാറ്റരുത് എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ സംസാരിക്കുന്നു എന്നതല്ല എന്ത് സംസാരിക്കുന്നു എന്നതാണ് വിഷയം ആര് സംസാരിക്കുന്നു എന്ന് നിങ്ങൾ വിട്ടേക്കും രാവിലെ നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് പ്രിയപ്പെട്ട ഉസ്താദ് സംസാരിക്കുകയുണ്ടായി അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സെഷൻ എന്ന നിലയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ സംസാരം എന്ന് നിങ്ങൾ വിട്ടേക്കും എന്ത് മാറ്ററാണ് സംസാരിക്കുന്നത് എന്നതായിരിക്കണം കൂടുതൽ നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത് വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തി വരുന്നു അയാളുടെ ശബ്ദം കേൾക്കണം അയാളുടെ സംസാരം കേൾക്കണം അങ്ങനെ ഒന്നല്ല അങ്ങനെ ഒരു സ്റ്റാർ വാല്യൂ കൊടുത്തിട്ട് വിടേണ്ടതല്ല സത്യത്തിൽ ഇത്തരം സദസ്സുകൾ പകരം ആരുടെ പ്രസംഗം നന്നായി ആരുടെ പ്രസംഗം ഇങ്ങനെയായി ഏതൊക്കെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി ഇതൊന്നുമല്ല നിങ്ങൾ മാർക്കിടേണ്ടത് ഇന്നത്തെ വിഷയ സംബന്ധിയായ കാര്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പുരോഗതിയിൽ എന്തൊക്കെ ചെയ്യണമെന്ന കൃത്യമായ ബോധമാണ് നമുക്കുണ്ടാക്കിയെടുക്കേണ്ടത് ഈ ക്യാമ്പിലൂടെ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബിനികളുണ്ട് ഒരുപാട് സഹോദരിമാർ അതേപോലെ തന്നെ പ്രിയപ്പെട്ട അനിയത്തിമാർ വിദ്യാർത്ഥിനികൾ എല്ലാവരും ഉണ്ട് നമുക്ക് അവരിൽ നിന്ന് തുടങ്ങാം എന്നിട്ട് കുട്ടികളിലൂടെ യുവാക്കളിലൂടെ മുതിർന്നവരിലേക്ക് കയറി വരാമെന്ന് തോന്നുന്നു ഒരു വീടിൻ്റെ ഏറ്റവും വലിയ പിമ്പലം കാഴ്ചപ്പാട് ഉണ്ടാക്കേണ്ടത് അതാ വീട്ടിലെ സ്ത്രീകൾക്കാണ് സ്ത്രീകൾക്ക് കാഴ്ചപ്പാട് നഷ്ടപ്പെടുമ്പോൾ പുരുഷന്മാരുടെ കണ്ണുകൾ പോലും മഞ്ഞളിച്ചു പോകുമെന്നതാണ് കാരണം സ്ത്രീ ഒരു ഡിസിഷൻ മേക്കറാണ് സ്ത്രീ ഒരു വിഷനറി ലീഡറാണ് എങ്ങനെയാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള ഭാഷയിലാണ് ഇതിന് മലയാളത്തിൽ മാതൃഭാഷ എന്നാണ് പറയുക നമ്മുടെ മാതൃഭാഷ മലയാളമാണ് ഇനി അത് ഇംഗ്ലീഷിലേക്കാക്കുമ്പോൾ മദർ ടങ് എന്നാണ് പറയുക മദർ ടങ് എന്ന് പറഞ്ഞാൽ അതിനെ ഒറ്റയറ്റ വാക്കിൽ പറഞ്ഞാൽ മദർ എന്ന് പറഞ്ഞാൽ അമ്മയാണ് ടങ് എന്ന് പറഞ്ഞാൽ നാക്കാണ് മാതാവിൻ്റെ നാക്ക് എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ മാതൃഭാഷ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഭാഷ പോലും കൊടുക്കുന്നത് മാതാവാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിൻ്റെ സ്വാധീനം അത് നമ്മുടെ മാതാവാണ് എൻ്റെ ആക്ഷനിൽ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാതാവിൽ നിന്ന് കിട്ടിയ ഹെറിഡിറ്ററിയാണ് പാരമ്പര്യമാണ് എൻ്റെ ചിന്തയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുവെങ്കിൽ അതിൽ കൂടുതലും മാതാവിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാന്ത്വനങ്ങളും മാതാവിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്നേഹോഷ്മളമായ രംഗങ്ങളും മാതാവിൻ്റെ തിരുനെറ്റിയിലെ ചുംബനങ്ങളുമായിരിക്കണം അതാണ് എന്നതാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബനാഥ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ റേഷൻ കാർഡിലെ ഒന്നാം നമ്പർ പേരായി എഴുതി വെക്കപ്പെടേണ്ടതു മാത്രമല്ല റേഷൻ കാർഡിലൊക്കെ ഇപ്പൊ നോക്കിയാൽ അങ്ങനെയാണ് അല്ലെ പ്രവാസികളൊക്കെ പറയാറുണ്ട് ഇത്രയും ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മുപ്പതും നാൽപ്പതും വർഷമൊക്കെ നമ്മൾ ഇപ്പൊ ഇനി ഇനിയാന്ന് ഞാനൊരു ഒരു ഒരു വീഡിയോ ചെയ്തിരുന്നു ഖത്തറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഖത്തറിലെ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന പ്രിയപ്പെട്ട സാലിച്ചായ എന്ന് പറയുന്ന ഒരു കസർകോട്ടുകാൻ അമ്പത് വർഷമാണ് പ്രവാസലോകം അദ്ദേഹം പൂർത്തിയാക്കിയത് അമ്പത് വർഷം പത്തേമാരിയിൽ പുറപ്പെട്ടിട്ട് തൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും നോക്കി നോക്കി അവസാനം അദ്ദേഹം എത്തപ്പെട്ട കാര്യം പറഞ്ഞു അദ്ദേഹം അത് അത്ര അറിയപ്പെടുന്ന ആളല്ല പക്ഷെ അമ്പത് വർഷമാണ് പ്രവാസലോകത്തിൽ കൊണ്ടുപോയി കൊടുത്തത് ഇതേപോലെ മുപ്പതും നാൽപ്പതും വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ തിരിച്ചെത്തിയവരുണ്ടാകാം ഉണ്ടായിട്ട് പോലും ഗവൺമെന്റ് ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് ചിലപ്പോഴൊക്കെ പ്രവാസികൾ പരിദേവനം പറയാറുണ്ട് കാരണം വീട്ടിലെ റേഷൻ കാർഡ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കുടുംബനാഥ എന്നേ കാണുന്നുള്ളൂ നമ്മുടെ പേര് ഒന്നാം സ്ഥാനത്ത് ഇല്ലാത്തത് പലർക്കും ഒരു പ്രയാസമാണ് അതിലൊന്നും നമ്മൾ എന്താക്കണ്ട പ്രയാസപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ തന്നെ പ്രിയപ്പെട്ട സ്ത്രീകൾ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കട്ടെ പ്രവാചക തിരുമേനി സലസ്മിയുടെ ഒരു വാക്കുണ്ട് മാതാവിൻ്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം അത് കേട്ടിട്ട് മാതാക്കളൊക്കെ നല്ല സുഖത്തിലാണ് കാരണം എന്താണെന്നറിയോ നിങ്ങളെല്ലാവരും ഞങ്ങൾ അനുസരിച്ചോളിൻ നല്ല രീതിയിൽ നടന്നോളിൻ കാരണം ഞങ്ങളുടെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗം എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത് അത് ശരിയാണ് പക്ഷെ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് ആർത്ഥം എന്താണെന്നറിയോ മക്കളുടെ മുകളിൽ സ്വർഗമായി നമ്മൾ നിന്നു നിന്നുകൊടുക്കണമെന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം മക്കളുടെ മുകളിൽ സ്വർഗമായി കൊടുക്കുമ്പോഴേ നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ സ്വർഗമുണ്ടാകൂ മക്കളുടെ മുകളിൽ നരകമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കാലിൻ ചുവട്ടിൽ എന്തായാലും സ്വർഗമുണ്ടാകാൻ സാധ്യതയില്ല ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ മക്കള് നേരായ മാത്രം പോരാ മാതാപിതാക്കൾ എന്ന് പറയുന്നതിൽ മാതാ എന്നാണ് ആദ്യം പറയാ നമ്മൾ പിതാ മാതാന്നല്ലല്ലോ പറയുന്നത് എല്ലായിടത്തും നിങ്ങളെ മുന്തിച്ചിട്ടുള്ളൂ ഇംഗ്ലീഷിൽ പ്രസംഗം തുടങ്ങുമ്പോൾ നമ്മൾ തുടങ്ങുന്ന വാക്കേതാ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്നാണ് പെണ്ണുങ്ങളെ മുന്ധിച്ചിട്ട് ആണുങ്ങളെ പറയാറുള്ളൂ ഇംഗ്ലീഷ് പ്രസംഗം തുടങ്ങുമ്പോൾ വരെ നമ്മളെ നാട്ടിലാണ് പിന്നെ എല്ലാവരും പരാമർശിച്ചിട്ട് പ്രസംഗം തുടങ്ങണം എന്നുള്ള വാശിയുള്ളത് സ്റ്റേജിൽ ഇരുപത്തെട്ടാളുണ്ടെങ്കിൽ ഇരുപത്തെട്ടാളെ പേരും അദ്ദേഹത്തിൻ്റെ സ്ഥാനൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ആർക്കും അതിൽ പരിഭവം ഉണ്ടാവില്ല കാരണം വിഷയമാണ് ഇവിടെ പ്രധാനം ആരുടെയും പേര് ഞാൻ പ്രത്യേകിച്ച് പരാമർശിച്ചില്ല ഞാൻ പറയുന്നത് പരാമർശിക്കണം കാരണം അവരൊക്കെ അത്ര അധ്വാനിച്ചിട്ട് അതിൻ്റെ നേതാക്കന്മാരായി മാറിയവരാണ് ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് അവരങ്ങനായത് അവരത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വരുന്നത് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്നാണ് പറയുക ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇന്ന് ഇസ്ലാമികപരമായി ഇങ്ങനെ ആളുകൾ തുറച്ചു നോക്കി തുറച്ചു നോക്കി ഇസ്ലാമിനെ തുറച്ചു നോക്കി ഇസ്ലാമിലുള്ള അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിലുള്ള പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തെറ്റാണ് ഞാൻ അത് പറയാനല്ല ഇവിടെ വന്നത് ഏതൊരു മുസ്ലിം ലീഗിൻ്റെ സദസ്സാണ് പ്രത്യേകിച്ച് യൂത്ത് ലീഗിൻ്റെ സദസ്സാണ് പക്ഷെ നമുക്ക് ആ ഇൻഫീരിയോറിറ്റി ആവശ്യമില്ല കാരണം ലോകത്തിൽ തന്നെ പെണ്ണിനെ അത്രമാത്രം ആദരിച്ചിട്ടില്ല ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ഇതിലെല്ലാവരും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചവരാണ് നമ്മൾ ഒരുപാട് സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പഠിച്ചു അതിൽ സർ ഐസക് ഉണ്ട് അതേപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വന്നാൽ അവസാനം നമ്മൾ ഈ അടുത്തിടെ മരിച്ചു പോയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ സയന്റിസ്റ്റുണ്ട് ഇതെല്ലാവരുമുണ്ട് എല്ലാവരുടെ കൂട്ടത്തിലും ആ സ്ഥാനത്ത് നമുക്ക് ഓർമ്മയുള്ള ഒരു പെണ്ണായ സയൻറ്റിസ്റ്റ് പോലും ഇല്ല അതില്ലാത്തതുകൊണ്ടല്ല ആ വരേണ്യവർഗം അതിന് സമ്മതിച്ചിട്ടില്ല എന്നതാണ് പെണ്ണുങ്ങളായ ആളുകളിൽ ഇല്ല എന്നതല്ല പൊസെസർ ഐസക് ന്യൂട്ടൻ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നൊക്കെ പറയുന്ന ശ്രേണിയിൽ ആ വർഗം തന്നെ പെണ്ണിനെ കയറ്റി വെച്ചിട്ടില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിന്തകളിൽ പെണ്ണതായിരിക്കണം പെണ്ണിന് അത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം പെണ്ണ് വലിയ ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യു എസ് എ അതിൽ എത്രയോ പ്രസിഡന്റുമാർ കടന്നുപോയി അവിടെ പ്രസിഡന്റിനാണ് ഏറ്റവും വലിയ സ്ഥാനം പ്രധാനമന്ത്രിക്കല്ല അവിടെ അങ്ങനെയാണ് അതിൻ്റെ നിയമങ്ങൾ പോകുന്നത് പക്ഷേ ഇത്രയൊക്കെ വലിയ വലിയ ഗർജനങ്ങൾ മുഴക്കിയിട്ടും പെണ്ണിന് ഇത്ര വലിയ സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടും ഇസ്ലാം അത്രമാത്രം സ്ഥാനം കൊടുക്കുന്നില്ല എന്നവര് വാതോരാതെ പറഞ്ഞിട്ടും അമേരിക്കയിൽ ഇന്നേ വരെയുള്ള പ്രസിഡന്റുമാരിൽ ഒരറ്റ പെണ്ണ് പോലും ഉണ്ടായിട്ടില്ല ഒരറ്റ പെണ്ണ് പോലും ഇന്നേ വരെ അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് അവരിരുത്തിയിട്ടില്ല അപ്പൊ ആരാണ് സത്യത്തിൽ പെണ്ണിന് സ്ഥാനം കൊടുക്കാതെ പോയത് എന്ന് ഇനിയെങ്കിലും യുവാക്കളും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എഴുത്തുകാരുടെ ലിസ്റ്റ് നിങ്ങളെടുത്തോ ഈ ലോകത്തിൽ എഴുത്തുകാരുണ്ട് പ്രത്യേകിച്ച് സാഹിത്യം കൈകാര്യം ചെയ്തിട്ടുള്ള എഴുത്തുകാർ അതിൽ നമ്മൾ വരൽ എണ്ണി പറയുന്ന ആളുകൾ ആരാണ് ഒന്ന് വില്യം ഷേക്സ്പിയർ ആണ് വില്യം വേർഡ്സ് ആണ് കീറ്റ്സ് ആണ് ഷെല്ലിയാണ് ഗഥയാണ് ലോഡ്സ് പിന്നെ ലിയോ ടോൾസ്ട്രോയി ആണ് ഈ ശ്രേണിയിൽ രണ്ടാം ശ്രേണിയിൽ ഉണ്ടാകാം അതേ ശ്രേണിയിൽ ഒരു പെണ്ണിൻ്റെ പേരിനെ അവര് പോലും പരാമർശിക്കുന്നില്ല ഇതിൻ്റെ അർത്ഥം പെണ്ണ് എഴുതിയിട്ടില്ല എന്നതല്ല അവർക്ക് ആ സ്ഥാനത്തിരുത്താൻ കഴിയില്ല എന്നതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞ് 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 ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ ഭരണചക്രത്തിൻ്റെ ഏറ്റവും വലിയ ദിപന്മാരെന്നറിയപ്പെടുന്ന അമേരിക്കയുടെ വലിയ തമ്പുരാക്കന്മാർ വരെ ഇന്ന് വരെ ഒരു പെണ്ണിനെയും ആക്കിയിട്ടില്ല ഒന്നാം ശ്രേണിയിൽ എഴുത്തുകാരെന്ന് പറയുമ്പോൾ നമ്മളാരും കോളേജിലോ സ്കൂളിലൊക്കെ പെണ്ണുങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ ശ്രേണിയിൽ അവരുടെ പേരിന് അവർ വെച്ചിട്ടില്ല സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ പറയുമ്പോൾ ഒരുപാട് സയൻസിന് സംഭാവന കൊടുത്ത പെണ്ണുങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കലും ആ പെണ്ണുങ്ങളുടെ പേര് ഈ സയന്റിസ്റ്റുകളുടെ ഒന്നാം ശ്രേണിയുടെ പേരിൽ ആരും കൊടുത്തിട്ടില്ല ഇവിടെ ആരാണ് പെണ്ണിന് സ്ഥാനം കൊടുക്കാതെ പോയത് ഇവിടെ ആരാണ് പെണ്ണിനെ രണ്ടാം സ്ഥാനത്തേക്ക് നീക്കിയത് അതെല്ലാം കൂടി ഒരു മതത്തിന്റെ പേരിലാണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലല്ലോ ഇനി കോപ്പറേറ്റ് ഭീമന്മാർ അവരുടെ സെക്രട്ടറിമാർ അതേമാതിരി തന്നെ ക്രൂവിലുള്ള പെൺകുട്ടികൾ അവർക്കൊന്നും ആ വേഷത്തിൽ നടക്കാൻ ഇഷ്ടമില്ല നിങ്ങൾ ശരിക്കും പരിശോധിച്ച് നോക്കിക്കോ ആ വേഷത്തിൽ നടക്കാൻ ഇഷ്ടമില്ല പക്ഷേ ആണുങ്ങൾ അവരോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഈ വേഷത്തിൽ തന്നെ വരണമെന്ന് കാരണം ആണിനൊരു ദർശന സുഖമുണ്ട് പെണ്ണിനൊരു സ്പർശന സുഖമുണ്ട് ദർശന സുഖത്തിൻ്റെ ഭാഗമായിട്ട് ആണുങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ വേഷം അണിഞ്ഞാൽ മതി എന്നാണ് അവിടെയും നല്ല വേഷത്തിൽ നടക്കൂ എന്ന് പറയുന്ന യഥാർത്ഥ വിശ്വാസികളോടാണ് ഈ ആളുകൾക്ക് എതിർപ്പെടാനുള്ള ഏറ്റവും വലിയ ചങ്കൂറ്റമുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് പെണ്ണിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നും വിശ്വാസി പ്രമാണമുള്ള ആളുകൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇന്നീ സദസ്സിൽ വന്നുകൊണ്ട് എല്ലാവരെയും പോലെ ഇത് കേൾക്കുന്നതും എല്ലാവരെയും പോലെ ഇതിൽ പങ്കെടുക്കുന്നതെന്ന് മാത്രമല്ല ആ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് നമ്മൾ പറയുന്നത് എല്ലാ വാല്യൂസും നിലനിൽക്കുന്നതോടൊപ്പം എല്ലാ മൂല്യങ്ങളെയും നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം ഒരിക്കലും ചാഞ്ചാടാതെ ദ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയി യു ആ ദ ലീഡർ യു ആ ദ മോഡൽ എന്ന് ലോകം പറയുന്ന അവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടി ഉയർന്നു വരണമെന്നതാണ് യൂത്ത് ലീഗിന്റെ ഒരു പരിപാടി